ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 10 വയസ്സുകാരന്റെ ചികിത്സയ്ക്കായി ലോട്ടറി വിൽപ്പന ചലഞ്ച് നടത്തി. ഹരിപ്പാട് ക്ഷേത്രത്തിന് മുന്നിലാണ് ചലഞ്ച് നടത്തിയത്. ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 13 ലോട്ടറി വിൽപ്പന ചലഞ്ചുകൾ ഇതിനോടകം സംഘടിപ്പിച്ചുവെന്ന് ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു. ഇന്നലെ പറഞ്ഞതാണ്, പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. ഗിരീഷ് ഗ്ലോബൽ മീഡിയ എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളുടെ സുഹൃത്തിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു. 10 വയസ്സുള്ള കുഞ്ഞ് മെനിഞ്ചിറ്റിസ് ബാധിച്ച് തിരുവല്ലയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ്. പെട്ടെന്ന് എടുക്കുവാൻ, ആ ബില്ലടയ്ക്കുവാനോ ഒന്നും തന്നെ പൈസ ഇല്ലാത്തൊരു അവസ്ഥയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ്, ഞങ്ങൾ കൊടുക്കുന്ന 2000 രൂപ കൊടുക്കാൻ ആഗ്രഹിച്ച് ആ 2000 രൂപ ലോട്ടറി കിട്ടും. ലോട്ടറി കിട്ടും 25, 50, 60 ഒക്കെ കിട്ടും. അവർക്ക് പറഞ്ഞപ്പോൾ ഈ അഭിപ്രായം ഞാൻ ആ ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് ലോട്ടറി പറഞ്ഞു, ഞാനും 2500 രൂപ, ഞാനും അങ്ങനെ 5000 രൂപ ടിക്കറ്റ് കിട്ടും, 150 ലോട്ടറി ടിക്കറ്റ് കിട്ടും. ഇവിടെയാണ് എപ്പോഴും ഞാൻ പറയും, മനുഷ്യന് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ് എന്നൊരു ചിന്ത ഞാൻ എപ്പോഴും പറയാറ്. നാം ദൈവങ്ങളെയൊക്കെ അമ്പലങ്ങളിലും പള്ളികളിലും കാണുമ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളിൽ കൂടി കുടുംബത്തിൽ കൂടി ദൈവത്തെ കാണണമെന്ന ചിന്തയാണ് ഞങ്ങൾക്കുള്ളത്. ഹരിപ്പാട് വേലായുധ സ്വാമിയുടെ മുമ്പിൽ ഞാൻ 2 മണിക്കൂർ ഈ സുഹൃത്തുക്കൾ ഇല്ലാത്തവരുമുണ്ട്, ഇന്ദ്ര പ്രഭാകരൻ സാധിക്ക്, ഈ രണ്ടു പേരെ കാര്യം പറയാതിരിക്കപ്പെടും. 2 മണിക്ക് ഞാൻ വന്നപ്പോൾ എൻ്റെ കൂടെ ഇതുവരെ എൻ്റെ കൂടെ നിന്ന ബാക്കി എല്ലാവരും, ഗിരീഷ്, എല്ലാവരോടും ഉള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. നല്ല ഒരു സ്വീകരണം. ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ കരുതച്ചൂടാവുടെ പേരിൽ എന്ന് ലോട്ടറി കിട്ടുമ്പോൾ അപ്പടവും കപ്പലിൻ്റെ ഒരു റോഡിൽ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു മുഷിപ്പോട്ടാവും എന്ന് പലരും കളിയാക്കും. ഷാജിയെ കാണുമ്പോൾ പേടിക്കും, ഒരു പേടിയില്ല. വന്ന് നിന്നിട്ട് അന്ന് തന്നു, ഇന്ന് തന്നു, വീണ്ടും തരിക എന്ന് പറഞ്ഞ് നല്ല അങ്ങനെ തന്നത് കൊണ്ടാണ് 2 മണിക്കൂർ കൊണ്ട് 120 ടിക്കറ്റ് വിറ്റും. ബാക്കി ടിക്കറ്റ് അധികമുണ്ട്, നാളെ വിൽക്കും. ഈ കുഞ്ഞിന് വേണ്ടി തന്നെ ബാക്കി വയ്ക്കും. 55,550 രൂപ പൈസ, 55,800 പൈസ ഗിരീഷിനെ ആ കുട്ടിയുടെ പിതാവിൻ്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതിനായി ഗിരീഷിനെ ഏൽപ്പിക്കുന്നു. സഹകരിച്ച എല്ലാവർക്കും ഈ അമ്പല നടയിൽ നിന്നുകൊണ്ട് വീണ്ടും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ജാതിമത വ്യത്യാസത്തിന് എന്ത് വായിക്കൊള്ളട്ടെ, ഇനി കേൾക്കുന്ന എല്ലാവരും ആ കുഞ്ഞിൻ്റെ ആയുസ്സിനായിട്ട് ആരോഗ്യത്തിനായിട്ട് പ്രാർത്ഥിക്കണം. വീണ്ടും ഞങ്ങൾ മുമ്പിൽ വരും. ആ വരുന്നത് മുഴുവൻ സഹായിക്കാൻ വേണ്ടിയായിരിക്കും. ഇങ്ങനെ അസുഖങ്ങൾ കേട്ടു കഴിഞ്ഞാൽ, ഇങ്ങനെ രോഗങ്ങൾ കേട്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വരികയല്ലാതെ ഒരാൾക്ക് മൊത്തമായി 1,00,000 രൂപ 50,000 കൊടുക്കാൻ പറ്റത്തില്ല. എന്നാൽ പല രീതിയിൽ പല 10, 5, 50, 100 ഒക്കെയായി ഒന്നിക്കുമ്പോൾ 60, 70 ഒക്കെയാവും, കുടുംബത്തിനൊരു ആശ്വാസം. 10 വയസ്സുകാരന്റെ ചികിത്സയ്ക്കായി ഹരിപ്പാട് ക്ഷേത്രത്തിന് സമീപം നടത്തിയ ലോട്ടറി ചലഞ്ചിന് വലിയ പ്രതികരണമാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഷാജി കെ ഡേവിഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിൽപ്പന ചലഞ്ചിൽ ഗിരീഷ്, ആശാദാസ്, ഷാജി പതിയാങ്കര, സുന്ദരൻ പ്രഭാകരൻ, സാദിഖ്, രജിത, ശ്രീലക്ഷ്മി, സാബു പരിപ്ര, റിയാസ്, ലല്ലു ജോൺ, ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. സിഡി നെറ്റ് ന്യൂസ്, ഹരിപ്പാട്.